നീ വിളിക്കുന്നു വേണ്ടു. നീ എടുത്തു നോക്കണോ, എന്താ അറിയാലോ. ഹലോ ഹലോ, ആ ഇത് ഞാനാ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം, എങ്ങനെ പോകുന്നു, എന്താ വിളിച്ച? ഏയ് ഒന്നുമില്ല, ജസ്റ്റ് അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് വിളിച്ചേ ഉള്ളൂ. പിന്നെ അന്ന് കുറച്ച് കാശ് എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓ, ആ ക്യാഷിന് വേണ്ടി വിളിച്ചോ? ആ അത് കിട്ടിയാൽ കുറച്ച് ഉപകാരമായിരുന്നു. വീട്ടിൽ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ നീ എന്തായാലും എനിക്കത് തരണമല്ലോ. സാറല്ല, ഞാൻ സെറ്റാക്കി തരാം. താങ്ക് യു. ശരി ശരി. എത്ര നേരം ഞാൻ വിളിക്കുന്നു, എവിടെയായിരുന്നു? ആ നീ കുറെ വിളിച്ചായിരുന്നല്ലേ, കുറച്ച് തിരക്കിലായി പോയി. അതെന്താ ഞാനറിയാത്ത പുതിയൊരു തിരക്ക്? ആ എന്താ പറയാനാ, ചെറിയൊരു വള്ളിക്കേസ്. അതോട് നീ എന്തായിരുന്നു പരിപാടി? എന്റെ പരിപാടിയൊക്കെ അവിടെ നിൽക്കട്ടെ, നീ കാര്യം പറ. ഒന്നുമില്ലടി, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു കുറച്ച് ഒരു വള്ളിക്കേസ്, വേറെ ഒന്നുമില്ല, സെറ്റാണ്. നീ എന്തായിരുന്നു പരിപാടി, കാര്യം പറ. നിനക്ക് എന്നോട് കാര്യം പറഞ്ഞാലെന്താ പ്രശ്നം? ഒന്നുമില്ലടി. ആ എന്നോട് പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട. എന്റെ പൊന്നു എന്തെങ്കിലും പറയാൻ കാത്തിരിക്കാം. എടി വേറെ ഒന്നുമല്ല, സി സിയും സർവീസും ചെയ്യേണ്ട സമയമായി. അപ്പം അതിനിടയ്ക്ക് സർവീസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ സി സി അടയ്ക്കേണ്ട സമയം നാളെയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു 10,000 രൂപ വേണം. അപ്പം ഞാനൊരു കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവൻ നോക്കിട്ട് ഇപ്പോൾ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ വേറൊരാൾ തരാനുള്ളതാണ് മറ്റേ ആ ഒരു പരിപാടിയുടെ. അപ്പം അത് കിട്ടിയില്ല. അപ്പം നമ്മുടെ കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട്, അവൻ തരാമെന്ന് പറഞ്ഞു. അപ്പം അത് നോക്കി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. സമയം എത്രയായി? 6:40. ഇപ്പോൾ പുറത്തിറങ്ങണം. നീ എന്തായിരുന്നു പരിപാടി? എടീ മോൻ കാണുന്നില്ല, നീ എന്താ പോസ് ചെയ്ത് വെച്ചേക്കുന്നത്? കൈ കൊണ്ടതോ ഹാടി സംസാരിച്ചോണ്ടിരിക്കുമ്പോ എന്താ പോസ്? ഒരു സെക്കൻഡ്, ഞാൻ എന്താ വരുന്നേ. എടാ അതെ, എന്താ കാര്യം പറ? നീ ആ മെസ്സേജ് ഒന്ന് എടുത്ത് നോക്കാവോ? മെസ്സേജ്, ക്രെഡിറ്റ്. എന്താ മോനെ മോൻ കാണിക്ക്? ഒരു സെക്കൻഡ്. ആ പറ. നീ കാശിട്ടോ? ഓ ഇട്ടിട്ടുണ്ട്. നിനക്ക് എന്തിന്റെ പരിപാടിയാ? ഞാൻ തിരിച്ചു അയക്കാൻ പോണേ. നിന്നോടത്ത് കാശ് അയക്കാൻ പറഞ്ഞു ആരെങ്കിലും? അതൊന്നും സാരമില്ല. എനിക്ക് സാരമുണ്ട്, നിന്റെ അടുത്ത് ഞാൻ കാശ് വെച്ചില്ലോ. പിന്നെ നിന്നെ അയക്കുന്നത്? നീ പാടുവിട്ടവിടെ ജോലി ചെയ്ത് നിൽക്കുന്ന കാശ് എന്തിനാ എനിക്ക് അയച്ചിരുന്നത്? അതെന്നാ, എനിക്ക് നിനക്ക് കാശ് അയക്കാനുള്ള അവകാശം പോലുമല്ലേ. എടേ അങ്ങനെയല്ല, ഇപ്പൊ എന്തിനാ അയച്ചിരുന്നത്? നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, എനിക്ക് കിട്ടും, കൂട്ടുകാരനോട് ചോദിച്ചിട്ടുണ്ട്. എടാ ഞാനിവിടെ ഉള്ളപ്പോ നീ എന്തിനാ അവരോട് ഇവരോടും പൈസ ചോദിക്കുന്നേ? കൂട്ടുകാരല്ലേ, അത് കുഴപ്പമില്ല, അവൻ എനിക്ക് അയച്ചു തന്നോളൂ, ഞാൻ ഇത് റിട്ടേൺ അയച്ചുതരാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ് കഴിഞ്ഞാൽ ഞാനുള്ളൂല്ലേ. എന്റെ പൊന്നെ, നീ എന്ത് ഇങ്ങനെ, അത് നിസ്സാര കാര്യത്തിന് എന്തിനാണ് ഇങ്ങനെ? എടാ എനിക്ക് ഇത് നിസ്സാര കാര്യമല്ല, അതെന്താ മനസ്സിലാക്കാത്ത? എന്റെ പൊന്നോ, എടാ നിനക്കൊരു ആവശ്യം വന്നപ്പോ പൈസ ഞാൻ അയച്ചു, അതിനിപ്പോ എന്താ? എന്നാ ഞാൻ നാളെ അവനെ അത് അയച്ചുതരുമ്പോ തിരിച്ചയച്ചാ. അതെന്തിനാ നീ തിരിച്ചയക്കുന്നേ? നിന്റെ കാശ് എന്റെ കാശ് എന്നൊക്കെ ഉണ്ടോ? എടി എന്താ നീ ഇങ്ങനെ പറയുന്നത്? നിനക്ക് അവിടെ എന്തെങ്കിലും ആവശ്യം കാണത്തില്ലേ? എനിക്കിവിടെ ഒരു ആവശ്യമില്ല. എനിക്കിത് കിട്ടുന്നതാണ്, ഞാനത് നാളെ അയച്ചുതരാം, അതിപ്പം വലിയ കാര്യമുള്ള കാര്യമല്ലോ. എനിക്കിത് കാര്യമുള്ള കാര്യമാണ്, നിനക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ ഞാനല്ലേ കൂടെ ഒന്ന് സഹായിക്കേണ്ടത്? നീ എന്റെ അല്ലേ? എന്തോ അറി, ഇങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയില്ല കേട്ടോ, ഞാൻ ഇനി പലതും ഹൈഡ് ചെയ്ത് നോക്കും, ചുമ്മാ തുറന്നു പറയുന്ന കുറ്റം. അല്ലെങ്കിലും നിനക്ക് ആദ്യം വരെ ഈ വേർതിരിവളാ, നിനക്ക് എന്നെക്കാളും വലുത് നിന്റെ ഫ്രണ്ട്സാ. എടി ഇവിടെ നിന്നെക്കാ വലുത്, അവരക്കാ വലുത്, നീന്നൊന്നുമില്ല. നീ ആരുടെ മുമ്പിലും തലവനിക്കുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഞണ്ടാവാൻ പോണത് ഞാനാ, ഈ ഫ്രണ്ട്സ് അല്ല. എന്താ പറ്റിയടാ, നല്ല കാശ്യമല്ലോ ചോദിച്ചോ. അത് തന്നെ, അവളോട് പോവാൻ പറ. നീ സെറ്റായിട്ടിരിക്കലിയാ, നമുക്ക് റെഡിയാക്കാന്നേ. ഞാനില്ലടാ അവേ.